പത്തനംതിട്ട സീറ്റ് നിഷേധിച്ചതിൽ പരസ്യ കലാപത്തിനിറങ്ങിയ പി സി ജോർജ് ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലോടെ അയഞ്ഞു. വീട്ടിലെത്തിയ അനിൽ ആന്റണിയെ മധുരം നൽകി സ്വീകരിച്ച ജോർജ് പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് അറിയിച്ചു. അതേസമയം ജോർജിന്റെ വിമർശനങ്ങളിൽ സംസ്ഥാന എൻ ഡി എ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. ഉറപ്പിച്ച സീറ്റ് അനിൽ ആന്റണിക്ക് പോയതിലായിരുന്നു പി സി ജോർജിന്റെ കടുത്ത വിമർശനം. എതിർപ്പ് പലതവണ പരസ്യമാക്കി പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കിയ ജോർജ് ഒടുവിൽ അയയുകയാണ്. മിതത്വം പാലിക്കണമെന്ന് ദേശീയ നേതാക്കൾ ജോർജിനെ വിളിച്ചറിയിച്ചിരുന്നു. വേണ്ട പരിഗണന നൽകുമെന്നും പറഞ്ഞിരുന്നു. തുഷാർ വെള്ളാപ്പള്ളി ജോർജിനെ ദില്ലിയിൽ തള്ളിപ്പറഞ്ഞതോടെ കൂടുതൽ കടുപ്പിക്കാനൊരുങ്ങിയ ജോർജ് പിന്നെ കളം മാറ്റി. അനിൽ ആന്റണി പത്തനംതിട്ടയിൽ ഇറങ്ങും മുമ്പ് ജോർജിനെ കണ്ടതും ദില്ലി നിർദ്ദേശപ്രകാരം. ബി ജെ പിയുടെ പാർട്ടി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായി നീങ്ങിയിരുന്ന ആളാണ്. അതിനൊക്കെ അപ്പുറത്തായിട്ട് എ കെ ആന്റണിയുടെ മകനാണ് കേരളത്തിലെ ഞങ്ങളുടെ മുമ്പിൽ അനിൽ ആന്റണി എന്ന് പറഞ്ഞ എ കെ ആന്റണിയുടെ മകൻ എന്നുള്ള വലിയ അംഗീകാരമുണ്ട്. മനസ്സിലായില്ലേ? അനുഗ്രഹം തേടി അദ്ദേഹത്തിന്റെ എല്ലാ അഡ്വൈസോട് കൂടെ തന്നെയായിരിക്കും ഞാനിവിടെ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം എല്ലാ പൂർണ്ണ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അനിലിന്റെ മണ്ഡലത്തിൽ നന്നായി പരിചയപ്പെടുത്തേണ്ടി വരുമെന്ന് പരിഹസിച്ച ജോർജ് ഇപ്പോൾ പറയുന്നത് ജയമുറപ്പെന്ന്. അതേസമയം ജോർജ് ഉണ്ടാക്കിയ അപ്രതീക്ഷിത പ്രതിസന്ധിയിൽ പാർട്ടി ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് അതൃപ്തിയുണ്ട്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ പ്രത്യേകിച്ചും മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. സീറ്റ് നിഷേധിച്ചതിൽ ജോർജ് പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തുഷാർ വെള്ളാപ്പള്ളി ജെ പി നദ്ദയെ കണ്ട് പരാതി പറഞ്ഞു. എവിടെ നിന്നാലും ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള പ്രസ്ഥാനം നടത്തുക, ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമായി പോയാൽ അനിലാന്റണിക്ക് വോട്ട് കൂടുന്ന കാര്യം തർക്കമൊന്നും വേണ്ട. അനിലിന് മധുരം നൽകുമ്പോഴും സീറ്റ് എത്രത്തോളം താൻ ആഗ്രഹിച്ചിരുന്നുവെന്ന കാര്യം ജോർജ് ഇടയ്ക്കിടെ ആവർത്തിക്കുന്നുണ്ട്. നീരസം പൂർണ്ണമായും മാറ്റാനായില്ലെങ്കിൽ പത്തനംതിട്ടയിൽ മാത്രമാകില്ല എൻ ഡി എക്കുള്ള ജോർജിന്റെ ഭീഷണി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഏഷ്യാന ന്യൂസ് തിരുവനന്തപുരം.